VS-ന്റെ ഒരു നൂറ്റാണ്ട് കണ്ട ജീവിതം. അടിമുടി പോരാളിയായ മനുഷ്യൻ, മലയാളി മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആവേശഭരിതമാക്കുകയും ചെയ്ത സമരനായകൻ. ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു എന്നും VS എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. VS ഒരു പേരല്ല, ആശയമാണ്. അവസാനിക്കാത്ത പോരാട്ടം എന്ന ആശയം, നീതിക്കു വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന പ്രചോദനം, ആധുനിക കേരളീയ ജീവിതത്തിനെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട്. VS പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും അച്യുതാനന്ദൻ എന്ന മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല. അതിനിയും കാലങ്ങളോളം പ്രകാശം പരത്തും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ചരിത്രം VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെയാവും അടയാളപ്പെടുത്തുക. പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും VS പ്രതിപക്ഷ നേതാവായിരുന്നു. ജനം പ്രതിപക്ഷത്ത് നിന്നപ്പോഴെല്ലാം ജനങ്ങളുടെ ശബ്ദമായിരുന്നു. പിണങ്ങിപ്പിരിയലല്ല, ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികത എന്ന് തെളിയിച്ച വിപ്ലവകാരി. തോൽവികൾ തളർത്താത്ത പോരാളി. തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവാതിലുകൾ സ്വയം തള്ളിത്തുറന്ന നേതാവ്. ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും ബാല്യം മുതൽ ജീവിതാവസാനം വരെ നേരിട്ട തുടർ തോൽവികളിൽ നിന്നാണ് VS എന്ന പോരാളി രൂപപ്പെട്ടത്. അടിമുടി പോരാളിയായ മനുഷ്യന് മലയാളികളെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആവേശഭരിതമാക്കുകയും ചെയ്യുന്ന സമരനായകന് 100 വയസ്സ്. സാധാരണക്കാർക്കൊപ്പം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ VS-ന് പിറന്നാൾ ആശംസകൾ നേരുന്നത്. ഇതിനിടയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ബൈജു ചന്ദ്രൻ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. സോഷ്യൽ മീഡിയ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. അതിശയകരമായ പല കണ്ടെത്തലുകളും ഇവിടെ കൊണ്ടുപിടിച്ചു നടക്കുന്നുണ്ട്. അതിലൊന്നാണ് VS അച്യുതാനന്ദന്റെ ചെറുപ്പകാലം എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു ചിത്രം. ഒരു യുവാവിന്റെ ചിത്രം VS-ന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു. പലരോടും അത് ശരിയല്ല എന്ന് പറയാൻ ശ്രമിച്ചു. വിവരദോഷികളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമല്ലല്ലോ. പക്ഷേ മലയാളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങൾ ആധികാരികമായി അങ്ങനെ ചെയ്താലോ? ഈ ചിത്രം VS അച്യുതാനന്ദന്റെതല്ല എന്നു മാത്രമല്ല, ഇത് അതിപ്രശസ്തനായ മറ്റൊരു മലയാളിയുടേതാണ്. പ്രശസ്ത ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രമാണ് VS-ന്റേത് എന്ന പേരിൽ കാണിക്കുന്നത്. ഇതോടെ അടൂരിന്റെ യൗവനകാല ചിത്രം VS അച്യുതാനന്ദന്റെ യുവത്വവുമായി ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുമെന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ബൈജു ചന്ദ്രൻ ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്.